ഹലോ, ഇസ് മീ ജാസി. അപ്പോൾ ഞാനിപ്പോഴുള്ളത് വെറൈറ്റി മീഡിയയിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വാട്ടിസ് ഇൻ മൈ ബാഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറൈറ്റി മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ ബാഗ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഫേവറേറ്റ് ബാഗിൽ ഒരു ബാഗാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഗ് എന്ന് പറയുന്നത്. ബാഗും സ്പെക്സും ഒക്കെയാണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. അപ്പോൾ ഇത് ഞാൻ ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ബാഗാണ്, എൽ വിയുടെ ബാഗാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡാണ് എൽ വി. അപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. നോർമലി ഞാൻ വലിയ ബാഗാണ് കാരി ചെയ്യാറ്. ഇതിപ്പോൾ നോർമലി ഇപ്പോൾ ഈ സൈഡ് ബാഗൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഈ സൈഡ് ബാഗ് കുഞ്ഞതൊന്ന് വാങ്ങിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫോൺ തന്നെയാണ്, എൻ്റെ ഫോണിൻ്റെ പ്രൊഫൈൽ പിക് കണ്ടോ കേട്ടോ. ഞാനും എൻ്റെ ആഷ്, ഓക്കെ. വെരി ഇമ്പോർട്ടൻറ്റ്, എൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം, ഇത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ ഒരു ഹാൻഡ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ, ഡോട്ടർ വാഷിൻ്റെ, ഡോട്ടർ ഡ്രസ്സിലിൻ്റെ, അതുണ്ടാവും കയ്യിൽ. പിന്നെ എൻ്റെ കൂടെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ജാസി ഐബ്രോ ഭയങ്കര ഭംഗിയാണ്, എന്താ ചെയ്യാറ്, ടാറ്റോ ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ടാറ്റോ ഒന്നുമില്ല, ഞാൻ നോർമലി ഐബ്രോ പെൻസിലുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഐബ്രോ പെൻസിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരു ബ്രഷ്, നോർമലി ഇതൊന്നും കൊള്ളാറില്ല, ഇതിപ്പോൾ ഷൂട്ടിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് എടുത്ത് കൈ പിടിച്ചെന്നുള്ളൂ. ഒരു കോമ്പാക്റ്റും പിന്നെ അതിൻ്റെ ഒരു ബ്രഷും, ഒരു ബ്ലഷർ, ബ്ലഷ് ഇടാനുള്ള ബ്രഷ്. പിന്നെ എന്നോട് ചോദിക്കുന്ന വേറെ കാര്യമാണ് ജാസി ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര നാച്ചുറൽ ലിപ്സ്റ്റിക്കാണ്. നമ്മൾ ഏത് ലിപ്പിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ലിപ്പിൻ്റെ ഒരു കളർ വരുന്ന ഒരു മാജിക് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇതുകൊണ്ട് ഞാൻ എനിക്ക് റൂഷും, ഇത് ഞാൻ രണ്ട് ടു ഇൻ വൺ ആണ്, ലിപ്സ്റ്റിക്കും ഒക്കെ നമുക്ക് റൂഷുമായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഇടുന്ന ഒരു ഇതിലൊക്കെ മിഠായി ഇട്ടു, ഭയങ്കര മിഠായി കൊതി ഉള്ളതാണ്. ഓഫീസിൻ്റെ, യു എസിൻ്റെ ഓഫീസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒത്തിരി പേരിനോട് റിവ്യൂ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി മീഡിയയിലൂടെ ആ റിവ്യൂ കിട്ടുകയാണ്. ഇതാണ് ആ ലിപ്സ്റ്റിക് കേട്ടോ. ഇത് ഓറഞ്ച് ഷെയ്ഡാണ്, N28 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. ഭയങ്കര നല്ലൊരു നേച്ചുറൽ കളറാണ് കേട്ടോ. പിന്നെ ഡോട്ടർ ഡ്രസ്സിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ്, അലോവേരയുടെ ആണ്. ഭയങ്കര നല്ല, ഒത്തിരി ഓയിൽ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, കാരണം നന്നായിട്ട് സ്കിന്നെ ന്യൂട്രാണ്, നല്ല അടിപൊളി സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ കഴിച്ച് തീരുന്ന ഒരു സിൽക്കി വേണോ. ഒരാൾ ചോക്ലേറ്റിന് ഭയങ്കര ഇതാണ് പറഞ്ഞത്, ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് കഴിക്കാൻ. എപ്പോഴെല്ലാം ഇങ്ങനെ പോകുമ്പോൾ കഴിക്കും. പിന്നെ ഇപ്പോൾ ചോദിച്ചില്ല എന്നോട് ഏത് മസ്കാര യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓഫീസിൻ്റെ യു എസ് എ ബ്രാൻഡിൻ്റെ മസ്കാരയാണ്, ഓളിയം വൺ ആണ്. ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഇവിടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ചുമ്മാ ഓൺലൈനിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് പൊളി സാധനമാണ്. ഞങ്ങളുടെ പെർഫ്യൂം, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഗുച്ചിയുടെ ഗുച്ചി ബ്ലൂം എന്നുള്ള പെർഫ്യൂം ഞാൻ മിക്സ് ചെയ്തതാണ് നമ്മുടെ പെർഫ്യൂം ഷോപ്പിൻ്റെ. ഇതാണ് നമ്മളെ ബോട്ടിൽ വരുന്ന ലൈഫ് ബോട്ടിൽ, അറേബ്യൻ സ്മെല്ല് എന്നുള്ള നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫ്രഷ് സ്മെല്ലാണ്, ഭയങ്കര നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്. ഒത്തിരി നല്ല ഫ്ലേവറിലൊരു ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെന്താ, പിന്നെ ഞാൻ കോയിൻസൊക്കെ ഇട്ട് വെക്കാൻ ഇങ്ങനെ ഒരു കുഞ്ഞൊരു പൗച്ചിട്ടുണ്ട്, അതിൽ ഞാൻ കോയിൻസൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കും. അതാകുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഇടുന്നത്, പക്ഷേ ഇട്ട് വെക്കാറുള്ളൊരു കോയിൻസാണ്. കോയിൻസ് ഇടുന്നൊരു പൗച്ച് അത്ര ഇതായി. പിന്നെ വേറൊരു ബ്ലാക്ക്, ഇത് ഐബ്രോവിൻ്റെ ഒരു ബ്ലാക്ക്, ഇത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഒരു പൗച്ച്. ഇത് ഞാൻ എപ്പോഴും കഴിച്ചിട്ട ഒരു ടിക്ടാക്കിൻ്റെ ഒരു ഒരു ഇത്, ഐബ്രോൻ്റെ ഒരു സ്മജ് ചെയ്യുന്ന സാധനം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ടിക്കറ്റ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നൊരു ടിക്കറ്റാണ് തോന്നുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ പിന്നെ ഒരു മിസ് ഒരു മാസ്ക് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഫിനിഷ്. ബാഗ് ഇഷ്ടമായോ? നല്ല ബാഗ്, ഇഷ്ടമായി. ഓക്കെ, ഇതിലെ ഒരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് ഇമ്പോർട്ടൻറ്റ്, ഒന്ന് ഫോണ്, രണ്ട് എൻ്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം, അതിലാണ് എവിടെക്കും പോകാറില്ല. പിന്നെ ഞാൻ ഭയങ്കര വയർക്കുന്ന ഒരു കൂട്ടത്തില്ല, അപ്പൊ എനിക്ക് പെർഫ്യൂംസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് മൂന്ന് സാധനങ്ങൾ എനിക്ക്. ഓക്കെ, ഇതിൽ ഒരു മൂന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ ചാൻസ് കിട്ടിയാൽ ആരൊക്കെ കൊണ്ടുപോകും? ആഷി, സെക്കൻഡ് ഉമ്മ, തേർഡ് ശ്രുതി. അല്ല, ഓൾറെഡി ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണല്ലോ ഉണ്ടാവുക. മീൻസ് ഞാനും ശ്രുതി ആശയും എപ്പോഴും ഉണ്ടാവും ഒരുമിച്ച്, ഒന്നുകിൽ അവളുടെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഫ്ലാറ്റിൽ എപ്പോഴും ഞങ്ങൾ കൂടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്, ഫണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവള് പിടിക്കുന്നു, അത്രേ. ഓക്കെ, ഒരു മൂന്ന് സാധനം ഒഴിവാക്കാൻ പറഞ്ഞു. ഒഴിവാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബ്ലഷ് ഒഴിവാക്കും,
എനിക്ക് അങ്ങനെ വേണമെന്നുള്ള കാര്യമില്ല. പൗഡറും അങ്ങനെ കോമ്പാക്ടും വലിയൊരു നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടാൽ ഐ എം ഓക്കെ. പിന്നെ അങ്ങനെ ഐബ്രോൻ്റെയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അത്യാവശ്യം നല്ല ഐബ്രോ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ലിപ്സ്റ്റിക്കും എന്താണ് ഫേസ് വാഷും സൺസ്ക്രീനും എനിക്ക് മസ്റ്റ് ഉള്ള കാര്യമാണത്. ഓക്കെ, ഇതിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു ഐറ്റം ഫേസ് വാഷ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഹാൻഡ് ക്രീമും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ടോട്ടൽ ഡ്രസ്സിൻ്റെ ആയതുകൊണ്ട് പിന്നെ ലിപ്സ്റ്റിക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫേവറേറ്റ് ലിപ്സ്റ്റിക് ബ്രാൻഡ്? ഞാൻ മാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, മെബിലി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദുബായിൽ പോയിട്ട് ഞാൻ ഈ ബ്രാൻഡ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫാനായി. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓഫീസിൻ്റെ യു എസിൻ്റെ ഓഫീസ് ബ്രാൻഡായ ഈ ലിപ്സ്റ്റിക്കും ഇതിൻ്റെ മസ്കാര ഇതിൻ്റെ പൗഡർ അതൊക്കെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മൂന്ന് സാധനങ്ങൾ പുറത്തുനിന്ന് ബാഗിലേക്ക് വെക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ എന്തൊക്കെ ആഡ് ചെയ്യും? ഞാൻ ഒത്തിരി വെള്ളം കുടിക്കുന്ന ആളാണ്. ഒരു ബോട്ടിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞങ്ങളൊക്കെ ഞാൻ യുഎയിലായതുകൊണ്ട് അവിടെ ഞാൻ വലിയ ബാഗൊക്കെ കയറി. അപ്പോൾ യുഎയിലാകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ബാഗിൽ ഒരു കുഞ്ഞ് പൗച്ചിൽ വല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ അത് അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേറെ എന്താ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണില്ല. എല്ലാം ഉപദേശം ഇതിലുണ്ടല്ലോ. ഓ യു സോറി കേട്ടോ, ഇതിൽ ക്യാഷ് ഉണ്ട്. ഞാൻ ക്യാഷ് കാണിക്കാൻ മറന്നുപോയി. ക്യാഷ് ഇരിക്കുന്നു, ഇതിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. അത് ഞാൻ സെയിൽ ബാഗ് ആയതുകൊണ്ടാണ്. വാലറ്റ് പൊതുവെ ഞാൻ കയ്യിൽ വെക്കാത്ത ആളാണ്. ബാഗിൽ തന്നെ ക്യാഷ് വെക്കും, അല്ലെങ്കിൽ പിന്നെ വാലറ്റ് ആഡ് ചെയ്യാത്ത. ഓക്കെ സൂപ്പർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ള ഐറ്റംസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇൻഷാല്ലാ കാണാതെ വരയ്ക്കും. ടാറ്റാ.